വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മുടെ തൊടിയിലത്തെ ഫലങ്ങളാണ് കേട്ടോ. ചക്ക കണ്ട, നല്ല ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളോ. രണ്ടെണ്ണം ഉണ്ട്, കുഞ്ഞു മരമാണ് കേട്ടോ. അതിലാണ് ഈ ചക്ക ഉണ്ടായിരിക്കുന്നത്, കുഞ്ഞു മരം. മൂന്നെണ്ണം ഉണ്ട്, നല്ല ഭംഗിയില്ലേ. ഇതടി ചക്കയൊക്കെ ഫ്രൈയായിട്ടുണ്ട്, അത് പൊട്ടിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ നമുക്കിത് പഴുപ്പ് തിന്നാനേ പറ്റുള്ളൂ, പഴുപ്പുള്ള മൂപ്പായിട്ടില്ല. അതാ ഇതൊക്കെ ഇടിച്ചക്കയ്ക്ക് പറ്റിയ പ്രായ. ഇതാ കുഞ്ഞു ചക്ക കടയുമ്പോ നിക്കണ, തടിയുമ്പോന്ന് വന്നേക്കണേ, താഴെ നിന്ന് തടിയുമ്പോന്ന് കണ്ട കുഞ്ഞു ചക്ക ഇതായി വരണേള്ളോ. തൊടാൻ പാടില്ല, തൊടാൻ സമ്മതിക്കില്ല, ചീത്ത പറയും. ഇതാണ് പിന്നത്തെ പുതിയ ഐറ്റം, തേങ്ങ. തേങ്ങയുടെ വലുപ്പം നോക്ക്, ഷേപ്പും കണ്ട. ഇതേപോലത്തെ തേങ്ങ നിങ്ങൾ കണ്ടെടുത്താ, പക്ഷെ ഇതിൽ തേങ്ങയുണ്ട്, കുലുങ്ങുണ്ട്, എന്താ കുലുങ്ങുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിലത്തെ വിശേഷങ്ങൾ. പിന്നെ മുളക് ഉണ്ടായില്ല, അത് ഞാൻ കാണിച്ചു തരാം. നിറച്ച് ചീനമുളക്, ഇത് പറമ്പിലത്തെ തൊടിയിലത്തെ മുളകാണ് കേട്ടോ. എല്ലാം പഴുത്ത് പോയി. ഇനി നമുക്കിത് അച്ചാറിടത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, നിറച്ച് മുളക് ഉണ്ടായിട്ടുണ്ട്, നിറയെ മുളകാ. ഇത് ഇത്തിരി ഇത് വീടിനോട് ചേർന്നിട്ടുള്ള തൊടിയല്ല, പുറത്താണ്. അപ്പൊ ഇങ്ങോട്ട് വരവ് ഇത്തിരി കുറഞ്ഞു പോയി. അപ്പൊ ഇതൊക്കെ പഴുത്തു. ഇനി നമുക്കിത് എങ്ങനെയത് അച്ചാറെന്ന് കാണിച്ചു തരാം കേട്ടാ. നല്ല വിനാഗിരിയിലിട്ട് വെച്ചാൽ കുറേ ദിവസം കേടാവുണ്ട്, ഇരിക്കും. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം ചോറിൻ്റെപ്പം. അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. പിന്നെ ഇതാ ഇത്രയും മുളക് ഉണ്ടാ, കാന്താരി, ഇത്രയും കാന്താരി ഉണ്ട് വേണ്ട. ഇതൊക്കെ ഞാനിത് പൊട്ടിച്ചിട്ട് അച്ചാറിടാനാണ് തേങ്ങിട്ടിട്ടതാ. ഇത്രയും കാന്താരി ഉണ്ട്, കാന്താരി ഒക്കെ പഴുത്തു. ഇങ്ങോട്ട് വരലില്ല, ഈ തൊടിയിലേക്ക് വരാറില്ല. ഇത് പഴുത്തു പോയി ഉണ്ടാ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ തൊടിയിൽ ഇനി മാങ്ങിക്കിൻ്റെ, അതൊന്നും പൂത്തിട്ടില്ല. അതൊക്കെ പൂത്ത് കഴിയുമ്പോൾ മാങ്ങ ടൈമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത്രയുണ്ട്. പിന്നെ തേങ്ങ, പുതിയ ടൈപ്പ് തേങ്ങ. അപ്പൊ ഇനിയും വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതാണ് തൊടി കേട്ടോ. അടുത്ത ഇനി ഇതില് എല്ലാ മാങ്ങിക്കുണ്ടായുമ്പോൾ അടുത്ത് കാണിച്ചു തരാം. കുറച്ച് മെയിൻ്റെനൻസ് കുറവാണ്.